പൗരാണിക കാലം മുതലേ അറബികൾക്കിടയിൽ പ്രചാരം നേടിയ ഒരു ചികിത്സാരീതിയാണ് ഹിജാമ തെറാപ്പി. ശരീരത്തിലെ പ്രത്യേക ഭാഗത്തിൽ നിന്നും അശുദ്ധ രക്തം വലിച്ചെടുത്ത് പുറത്തു കളയുന്ന ചികിത്സാരീതിയാണ് ഹിജാമ തെറാപ്പി. പിന്നീടിത് ഗ്രീക്ക്, അതുപോലെ ഈജിപ്റ്റ്, ഇറാനിലൊക്കെയാണ് ചെയ്തു വന്നിരുന്നത്. BC 3000 കാലഘട്ടത്തിൽ അത് ലോകത്തിലെ എല്ലാ ഭാഗത്തും ചെയ്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ചൈനക്കാരിതിനെ ഏറ്റെടുത്ത് റിസർച്ച് ചെയ്ത് ഇപ്പോൾ അവരുടെ ചികിത്സാരീതിയിൽ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. മാത്രമല്ല അവരിതിനെ പല രീതിയിലേക്കും വിപുലീകരിച്ചിട്ടുമുണ്ട്. 2004-2005 കാലഘട്ടമായപ്പോഴേക്കും അത്ലറ്റീസും സെലിബ്രിറ്റീസുമൊക്കെ ഹിജാമ ചെയ്യുന്നതായി നമ്മൾ കണ്ടതാണ്. ശരിയായ വിധത്തിൽ രക്തസഞ്ചാരമില്ലാത്തതാണ് 70% രോഗങ്ങളുടെയും കാരണം. നവജീവിത ശൈലി ഭക്ഷണങ്ങളുടെ രീതിയിലൂടെയും മരുന്നുകളിലൂടെയും രക്തധമനികളിൽ വന്നടിഞ്ഞിട്ടുള്ള വിഷാംശം ഇല്ലാതാക്കാനും പുതിയ രക്തം കൊണ്ടുവരാനും ഹിജാമ തെറാപ്പി സഹായകമാണ്. പുറം വേദന, സന്ധിവേദന, വിഷാദം, മാനസിക സംഘർഷം, മൈഗ്രെയിൻ, കഴുത്തുവേദന, വിവിധ തരം ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഫലപ്രദമായ ചികിത്സാരീതിയാണിത്. ഇത് നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച രക്തം പുറത്തെടുത്ത് കളഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ചികിത്സയിലുള്ളത്. അതുപോലെ ഒരുപാട് പഴക്കം ചെന്ന വേദനകൾ, നീർക്കെട്ട്, കൊളസ്ട്രോൾ, ഷുഗർ, യൂറിക് ആസിഡ്, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും ഈ ചികിത്സയിലൂടെ സാധിക്കും. മുൻകാലങ്ങളിൽ ഈ ചികിത്സ ചെയ്തിരുന്നത് ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത് ചെറിയ മുറിവുകളുണ്ടാക്കി അവിടെ മൃഗങ്ങളുടെ കൊമ്പുകൾ അമർത്തി വെച്ച് രക്തം വലിച്ചെടുത്തായിരുന്നു ഹിജാമ ചികിത്സ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇതിന് കൊമ്പ് ചികിത്സ എന്ന് പേര് വന്നത്. ചെറിയ കപ്പുകൾ ഉപയോഗിച്ച് അകത്തുള്ള വായു ഒഴിവാക്കി ശൂന്യത സൃഷ്ടിച്ചാണ് ആധുനിക രീതിയിൽ രക്തം ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. ശരീരത്തിലെ നിശ്ചിത ഭാഗത്ത് ഒരു ചെറിയ വാക്വം മെഷീൻ ഉപയോഗിച്ച് രക്തത്തെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നു. ശേഷം ബ്ലേഡ് ഉപയോഗിച്ച് ആ ഭാഗത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി വാക്വം ഉപയോഗിച്ച് രക്തം ചെറിയ കപ്പുകളിൽ വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ കപ്പിംഗ് ചികിത്സ എന്ന് പറയുന്നത്. കഴുത്തുവേദന, മുട്ടുവേദന, സന്ധിവേദന എന്നിവയ്ക്ക് ആൻറ്റിബയോട്ടിക് കണക്കെ ആശ്വാസം തരുന്നു ഹിജാമ തെറാപ്പി. ശരീരത്തിൽ കട്ട പിടിച്ചു കിടക്കുന്ന രക്തം ഒഴിവാക്കിയാൽ തന്നെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കുക സാധ്യമല്ലെന്നാണ് നേരത്തെ ചികിത്സയ്ക്ക് വിധേയമായവർ പറയുന്നത്. നമ്മുടെ കേരളത്തിലും ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ധാരാളം ഹിജാമ തെറാപ്പി ചെയ്യുന്ന സെൻറ്ററുകളുണ്ട്. എങ്കിലും ഹിജാമയെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളാണ്. മെയിനായിട്ട് പിക്ചറിലൊക്കെ കാണുമ്പോഴത്തേക്ക് നിറയെ ബ്ലഡും അതുപോലെ സ്കിന്നൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതും കാണുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക ഇതൊരു പ്രാകൃതമായിട്ടുള്ള ചികിത്സാരീതി ആയിട്ടാണ്. എന്നാൽ ഇത് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ നമുക്കുണ്ടാകുന്ന ഒരുപാട്, ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് അസുഖങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഹിജാമ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മളിതിൽ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നല്ലൊരു ഹിജാമ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു യുനാനി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത്. അങ്ങനെയല്ലാത്ത ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ കപ്പെന്ന് പറയുന്നത് ഒറ്റ യൂസിനുള്ളതാണ്, അത് റീയൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ബ്ലഡിലൊക്കെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സെൻറ്ററിൽ നല്ലൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ യുനാനി ഡോക്ടറുടെ അടുത്ത് പോവുക. നമ്മുടെ ചാനലിൽ ഹിജാമയെക്കുറിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനു മുമ്പും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ വീഡിയോ ചെയ്യാതിരുന്നതിന് കാരണം പേഴ്സണലി എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാതിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അടുത്തറിയാനൊരു അവസരം ലഭിച്ചിട്ടുള്ളത് ടൈഗ്രീസ് വാലി റിസോർട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സാധാരണ നമ്മളൊരു റിസോർട്ടിൽ പോകുമ്പോഴുള്ള അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട് കൂടി ആയുഷ് രീതി അവലംബിക്കുന്ന ഇന്ത്യയിലെ ഏക വെൽനസ് സെൻ്ററായ ടൈഗ്രീസ് വാലി അതിൻ്റെ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ആധുനിക സമൂഹത്തിൽ രോഗചികിത്സാരീതിയെക്കുറിച്ച് നമ്മളുടെയൊക്കെ ഉള്ളിൽ ആഴത്തിൽ വേരോടിക്കഴിഞ്ഞ തെറ്റായ ധാരണകളെ തിരുത്താനായിട്ട് യുനാനിയും ആയുർവേദവും യോഗയും കളരിമർമ്മ ചികിത്സയും അതുപോലെ പരമ്പരാഗത ചൈനീസ് ചികിത്സാരീതികളും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് രോഗാതുരമായ വ്യക്തിയെയും സമൂഹത്തെയും മരുന്നിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തരാക്കി മരുന്നുരഹിതമായ ഒരു ജീവിതം പരിശീലിപ്പിക്കാനാണ് ഇവിടുത്തെ വിദഗ്ധ വൈദ്യസംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും കൂടെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാണെന്നല്ലേ? ഒരു ദിവസം മാത്രമാണ് നമ്മളവിടെ നിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് പാറ്റേൺ അവർ കറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് വലിയൊരു പ്രചോദനം തന്നെയാണ്. താമരശ്ശേരി ചുരം ഇറങ്ങി അടിവാരത്താണ് ഈ ഒരു റിസോർട്ടുള്ളത്. ഈ ഒരു നോളജ് സിറ്റിക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ഇതൊരു മിനി ഗൾഫാണെന്നാണ്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഏരിയ. അതുപോലെ ഇവിടുത്തെ സർവീസിൻ്റെ കാര്യത്തിലായാലും റൂംസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡാണ് കിട്ടുക. അങ്ങനെ എല്ലാ രീതിയിലും മികവുറ്റതാണ് ഈ ടൈഗ്രീസ് വാലി എന്ന് പറയുന്ന റിസോർട്ട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.